നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ പ്രതിസന്ധി ശക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനായി പലവിധ സന്ധി ചർച്ചകളുമായി യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ മറ്റ് രാജ്യങ്ങളുമൊക്കെ അണിനിരന്നിരിക്കുകയാണ്. യു എസ് ആകട്ടെ ഒരു കാരണവശാലും പിന്നോട്ടില്ല. ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, നാറ്റോ സഖ്യങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ഒരു താക്കീത് റഷ്യയ്ക്ക് എപ്പോഴും നൽകുകയാണ്. റഷ്യയും ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇതിൻ്റെ പരിണത ഫലം മറ്റ് രാജ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അനുഭവിച്ചിരിക്കും എന്നുള്ള സൂചന റഷ്യ ഇതിനകം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പലവിധ തന്ത്രങ്ങൾ മെനഞ്ഞ് ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉക്രൈനും അതുപോലെ മറ്റ് രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അധിനിവേശവുമായി റഷ്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ആഹ്വാനവുമായി അമേരിക്കയും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. റഷ്യക്കെതിരായിട്ടുള്ള കടുത്ത ഉപരോധം തന്നെയാണ് ഏർപ്പെടുത്താനായി ഉദ്ദേശിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കും അമേരിക്ക ഈ ഉപരോധത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഒരു കാരണവശാലും ഉക്രൈനെ റഷ്യയുമായി ചേർക്കാൻ സാധിക്കില്ല, റഷ്യയ്ക്ക് വിട്ടു നൽകില്ല, നാറ്റോ സഖ്യത്തിൽ ചേർക്കാനുള്ള ഒരു താല്പര്യം തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. റഷ്യയുടെ യാതൊരുവിധ അഭിപ്രായത്തിനും അല്ലെങ്കിൽ റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കും ഒരു കാരണവശാലും വില കൊടുക്കാൻ അമേരിക്കയും തയ്യാറാകുന്നില്ല. യു എസും യൂറോപ്പും റഷ്യക്കെതിരെ ഉപരോധം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ വ്യാപകമായ ഭിന്നത എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ലോകമഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ തീർച്ചയായും ഇത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇക്വിറ്റി നിക്ഷേപകരെ ഇത് സാരമായി ബാധിക്കുമെന്നുള്ള സൂചന തന്നെയാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ട്രേഡ് എക്സ്ചേഞ്ചിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് പ്രതിഫലിച്ച് കാണുന്നത്. ഇന്ത്യൻ വിപണികൾ ഇതിനകം തന്നെ ചാഞ്ചാട്ടം കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ജനുവരി 21 മുതൽ അസ്ഥിരതാ സൂചിക 6 വരെ ഉയരുകയും ജനുവരി 24 വരെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ആഗോളതലത്തിൽ പോലും വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പിരിമുറുക്കങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സാഹചര്യമുള്ളതിനാൽ ആഗോള വിപണികളിൽ വലിയ ചാഞ്ചാട്ടം തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ക്രൂഡ് ഓയിൽ വില വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതും പ്രതികൂലമായി തന്നെ ബാധിച്ചു. ആഗോള സൂചനകൾ, ത്രൈമാസ ഫലങ്ങൾ, വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് എന്നിവ സമീപകാലത്ത് നമ്മുടെ ഇന്ത്യൻ വിപണി ദിശയെ നയിക്കുന്ന ചില പ്രധാന ഘടകങ്ങളായി മാറും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഫിനാൻഷ്യൽ സർവീസസ് റീറ്റെയിൽ റിസർച്ച് ഹെഡായിട്ടുള്ള സിദ്ധാർത്ഥ് ഖേക്ക എന്ന വ്യക്തി ഈ അടുത്ത് പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ദ്രവീകൃത പെട്രോളിയം വാതകത്തിലും അതുപോലെ തന്നെ അവരുടെ പ്ലാനുകളിലും ഒക്കെ ബാധിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ഊർജ്ജ മിശ്രിതത്തിൽ LNG വിഹിതം നിലവിലെ 6.3% നിന്നും 15% വർദ്ധിപ്പിച്ചുകൊണ്ട് ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലൂടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇതിനെ ശക്തമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ പദ്ധതികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പാളിച്ച സംഭവിക്കുന്നത്, ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. LNG ആവശ്യകതയുടെ 50% ഖത്തർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. റഷ്യ ഉപരോധം നേരിടുകയാണെങ്കിൽ, റഷ്യയുടെ നേരത്തെ പറഞ്ഞ പൈപ്പ് ലൈന് ഒരു ഉപരോധം വരികയാണെങ്കിൽ യൂറോപ്പിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഇത് വാങ്ങേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇത് മറ്റെല്ലാവർക്കും LNG വില വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തേണ്ടി വരും, അല്ലെങ്കിൽ നിർബന്ധിതമായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. 2021 വില വർദ്ധിപ്പിച്ച LNG വേണ്ടി ഏഷ്യ യൂറോപ്പുമായി ലേലത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സംഘർഷം സംഭവിക്കുമ്പോൾ, ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ വില ഉയർത്തേണ്ടതായി വരും. സാധാരണയായി വൈദ്യുതി, മരുന്നുകൾ, രാസവളങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് LNG കൂടുതലായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വില ഉയരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വാസ്തവത്തിൽ LNG ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതായി ഊർജ്ജം പകരുന്ന ഇന്ത്യയുടെ പദ്ധതികളെ ഒക്കെ തന്നെ ഇത് താളം തെറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം ഗോതമ്പ് ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നേട്ടമായും പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ഗോതമ്പ് കയറ്റുമതിയുടെ 30% റഷ്യയും ഉക്രൈനുമാണ് നൽകുന്നത്. അധിനിവേശം സംഭവിച്ചു കഴിഞ്ഞാൽ ഉക്രൈന് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം വന്നാൽ, ഉപരോധം നേരിടുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ റഷ്യയ്ക്ക് വിതരണം ചെയ്യാനായി കഴിയാതെ വന്നാലോ, ഇന്ത്യക്ക് ഗോതമ്പ് ഉൽപ്പാദകർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അതായത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ, റഷ്യയും ഉക്രൈനും പ്രതിരോധത്തിലായി കഴിഞ്ഞാൽ ഇന്ത്യയായിരിക്കും ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം ഗോതമ്പ്, ഊർജ്ജവില തുടങ്ങി നിരവധി വിപണികളിൽ തന്നെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. 100,000+ സൈനികർ ഇപ്പോൾ റഷ്യയെ ഉക്രൈൻ്റെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ഉക്രൈൻ സൗഹൃദം സ്ഥാപിച്ചത് തന്നെയാണ് ഇതിനൊരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാരണവശാലും ഉക്രൈനെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് റഷ്യയും സ്വീകരിച്ചിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്.
ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.